പരിപാടി 50 വർഷത്തെ ചരിത്രത്തിൻ്റെ ഒരു പരിശോധനയാണല്ലോ. വൈദ്യശാസ്ത്ര രംഗത്തെ 50 വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളം വളരെയേറെ മുന്നിലാണിപ്പോൾ. ഒരു ചൂട് പിടിച്ച വിഷയമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിക്കഴിഞ്ഞു. കാരണം വൈദ്യശാസ്ത്ര രംഗത്ത് ജനനനിരക്ക് കുറവ്, മരണനിരക്ക് വളരെ കുറവ്, നമ്മളെല്ലാം കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു, ആയുസ് വളരെ കൂടി. ഇതൊക്കെ ശരിയാണ് എങ്കിലും ഈ 50 വർഷം പിന്നിട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ കേരളം രോഗാതുരമായി മാറുന്നില്ലയോ എന്നൊരു സംശയം. രോഗികളുടെ എണ്ണം കൂടുന്നു, രോഗങ്ങളുടെ എണ്ണം കൂടുന്നു. ഇത് വികസനത്തിൻ്റെ ഭാഗമായി ലോകത്ത് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണോ, അതോ കേരളത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഈ ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ടോ? കേരളത്തിൽ ഒരുപാട് രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. കഴിഞ്ഞ 50 വർഷങ്ങളിൽ അതെ സർ, ഈ ആരോഗ്യരംഗത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊരു ഭാഗികമായ സത്യമാണ്. പുരോഗതി എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ നിന്നും പുരോഗതി ഇല്ലെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ രംഗം തന്നെ. എപ്പോഴും നമ്മൾ പറയും വിദ്യാഭ്യാസത്തിൽ കേരളം 1-ാം സ്ഥാനമാണ്. ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ പഴമക്കാർ കഴിഞ്ഞ 100 വർഷമായിട്ട് ഇവിടെ ആളുകൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് സെക്ടർ, ഗവൺമെൻറ്, പല പല ഗവൺമെൻറ്റുകൾ, മഹാരാജാവിൻ്റെ ഗവൺമെൻറ് മുതൽ, അവരെല്ലാം വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ ഇത് അനുഭവിക്കുന്നത്. ഈ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ഓഫ് വിമൻ ഹാവിങ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത്, ഇതൊക്കെ അന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ അനുഭവിക്കാം. അവർ നട്ട തെങ്ങാണ്. നമ്മൾ ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ എന്താ ചെയ്യുന്നത് അത് നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ വലിയ കാര്യമൊന്നുമില്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ നോക്കുകയാണ്, മറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഒരു 10 വർഷം മുമ്പേ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ് വിത്ത് പൊട്ടൻഷ്യൽ ഫോർ എക്സലൻസ് അങ്ങനൊരു സ്കീമുണ്ടായിരുന്നു. ആ കമ്മിറ്റി ഞാനും ഉണ്ട്. അന്ന് 70 യൂണിവേഴ്സിറ്റി ഇതിന് അപ്ലൈ ചെയ്തു ഇന്ത്യയുടെ പല ഭാഗത്തും. അതിലെ ഫസ്റ്റ് റൗണ്ടിൽ പോലും ഒരൊറ്റ യൂണിവേഴ്സിറ്റി കേരളത്തിൽ കിട്ടി. അതൊരു ഉദാഹരണമാണ്. അതിനുശേഷം ചില ഡിപ്പാർട്ട്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇതുപോലെ എത്രയോ ഉദാഹരണം കിട്ടണമെങ്കിൽ ഞാൻ പറയാം. സയൻസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ സയൻസ് പ്രോജക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെയുള്ള പല കമ്മിറ്റികളിലും ഞാനുണ്ട്. അവിടെയൊക്കെ റിസർച്ച് ഗ്രാൻറ്റ് പ്രപ്പോസൽസ് കേരളത്തിൽ നിന്ന് വരുന്നത് എത്രയോ തുച്ഛം, വളരെ ചുരുക്കം. കേരളത്തിൽ അതിനൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. എലക്ഷൻ ടു ഫെലോഷിപ്പ് ഓഫ് ദീസ് അക്കാഡമീസ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഏറ്റവും ബഹുമാനിക്കുന്ന കാര്യമാണ്. അതിനായിട്ട് ഇവിടുന്ന് നോമിനേഷൻസ് പോലുമില്ല. അപ്പോൾ പൊതുവെ ഇപ്പോൾ വേറെ എത്രയോ വേണമെങ്കിൽ ഞാൻ പറയാം. UGCയുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻസിൽ സയൻസ് ഓറിയൻറ്റഡ് അതിലൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന മലയാളികളുണ്ടെങ്കിൽ അവർ മറ്റു വെളി പഠിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്രീയ രംഗത്തും നമുക്ക് അഭിമാനിക്കാനായിട്ട് അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പഴയ അതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ഇനിയുള്ള 50 വർഷത്തിൽ, അതായത് നമ്മുടെ വരാൻ പോകുന്ന തലമുറകൾ, അവർക്ക് നമ്മളൊരു ചുമതല ഉണ്ടെങ്കിൽ ഇതാണ്, വിദ്യാഭ്യാസത്തിലും വിശേഷിച്ചും ശാസ്ത്രീയ വിദ്യാഭ്യാസം. ഞാനിവിടെ 2.5 വർഷം ചീഫ് മിനിസ്റ്റർ എ കെ ആൻ്റണിയുടെ കാലത്ത് കേരള സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ 10+2 ഒക്കെ ആയ അവർക്ക് സയൻസ് വേണ്ട, എല്ലാവർക്കും IT പോയാൽ മതി, വേറെ എന്തെങ്കിലും പോയാൽ മതി, ആർക്കും സയൻസ് വേണ്ട, ഫിസിക്സ് വേണ്ട, കെമിസ്ട്രി വേണ്ട, മാത്തമാറ്റിക്സ് വേണ്ട. അങ്ങനെയാണ് ഇപ്പോൾ കേരളം. അതിന് ടേക്കേഴ്സ് ഇല്ല. അപ്പോൾ ഇതൊക്കെ വളരെ ഡേഞ്ചറസാണ്. അതിനൊരു കാരണം ഈ IT യും BT യും മാത്രമല്ല. ഞാനിവിടെ കണ്ടുപിടിച്ചത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 60 വർഷം മുമ്പേ 8, 9, 10 സ്റ്റാൻഡേർഡ്സിൽ കുട്ടികൾ സയൻസ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യും ക്ലാസ്സിൽ, അല്ലെങ്കിൽ ടീച്ചർ ചെയ്യുന്നത് ഞങ്ങൾ കാണും മാവേലിക്കര സ്കൂളിൽ. അത് കണ്ടില്ലെങ്കിൽ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ എങ്ങനെ ഇൻട്രസ്റ്റ് വരുന്നു? ഇപ്പോൾ അതില്ല ഒരു സ്കൂളിലും, ഗവൺമെൻറ് സ്കൂളിൽ എക്സ്പെരിമെൻറ്റ്സ് ഇല്ല. അത് തുടങ്ങാനായിട്ട് ശാസ്ത്ര പോഷണി എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഒരു സ്കീം തുടങ്ങി, അതിപ്പോഴും നടക്കുന്നുണ്ട് വിജയകരമായിട്ട്. അപ്പോൾ അതുപോലെ കുട്ടികളിൽ അതാണ് അടിസ്ഥാനം, നമ്മുടെ ശാസ്ത്രീയ വിദ്യാഭ്യാസം, എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം, അത് ശക്തിപ്പെടുത്തുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക, ഡിസിപ്ലിൻ വേണം. അത് വരികയാണെങ്കിൽ എല്ലാം ശരിയാവും. ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്
ഈ ഡോക്ടർമാരുടെ തുടർ വിദ്യാഭ്യാസ പരിപാടിയെ കുറിച്ച് ഓർമ്മ വരുന്നത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ ഒരു വാചകം ഓർക്കുന്നു, ബിവെയർ ഓഫ് എ യങ് ഡോക്ടർ ആൻഡ് എ ഓൾഡ് ബാർബർ. നമുക്കിപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മറ്റും ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് പ്രായം കൂടി വരുന്നതോറും അവർക്ക് കൂടുതൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. പരീക്ഷ എഴുതണം എന്നില്ല, പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നില്ല, തുടർ വിദ്യാഭ്യാസ പരിപാടികളിൽ പങ്കെടുക്കണം എന്നില്ല. ഇത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങ് ഈ സൂചിപ്പിച്ച ഒരു ഡിറ്റോറേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഇത് വൈദ്യശാസ്ത്ര രംഗത്ത് സംഭവിക്കുമ്പോൾ പാവപ്പെട്ട രോഗികളെ അല്ലേ ഇത് ഗുരുതരമായി ബാധിക്കുന്നത്? അതിനെന്താണ് സാർ ഒരു സൊല്യൂഷൻ? അതിനൊരു വളരെ ശരിയായി പറഞ്ഞത്. ഇപ്പോൾ പല സ്റ്റഡീസ് ഇവിടെ ഡോക്ടർ ആന്റിയയുടെ ഗ്രൂപ്പ് പൂനെയിലെ ഉപലേഖ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അദ്ദേഹം ഒരു സ്റ്റഡി നടത്തി. പ്രിസ്ക്രിപ്ഷൻസ് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന രോഗികൾ വരുമ്പോൾ അത് എത്ര എണ്ണം സയന്റിഫിക് ആണ്. അവിടെ ഒരു സ്റ്റഡി മഹാരാഷ്ട്രയിൽ നടത്തി, ഇതിന്റെ റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ 70% പ്രിസ്ക്രിപ്ഷൻസും തെറ്റാണ്. അത് അവിടുത്തെ അത് ഇന്ത്യ മുഴുവനും ശരിയായിരിക്കണമെന്ന്. അപ്പൊ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ MBBS കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ MD ആയിട്ട് ഒരു പ്രാക്ടീസ് ഓഫ് മെഡിസിൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റീ ലൈസൻസ് തരണമില്ല ഇന്ത്യയിൽ. ഇപ്പൊ പാർലമെന്റ് അത് പാസ്സാക്കി, അതായത് ഒരാൾക്ക് ഒരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് ലൈസൻസ്, അതാണ് ഇപ്പോഴത്തെ. അപ്പൊ പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് പറയുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അയാൾ പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യും. അതല്ല, ശരിക്കും വിദ്യാഭ്യാസം വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതിപ്പോൾ ഗവൺമെന്റിന്റെ ഇറ്റ് ഈസ് പാർലമെന്റ് അത് പാസ്സാക്കി, അതിന്റെ എനാക്ട്മെന്റ് വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിപ്പോൾ കഴിഞ്ഞ 2 വർഷമായി. അത് അത് പറയുന്നത് 5 വർഷം ഒരാൾക്കൊരു ഡിഗ്രി കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടാമത് ഹി ഹാസ് ടു ടേക്ക് എൻ എക്സാമിനേഷൻ ആൻഡ് ഹി ഹാസ് ടു ടേക്ക് സർട്ടൻ കോഴ്സസ്. അതിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ഇതൊക്കെ ചെയ്യുള്ളൂ. പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും അത് ഇന്ന് വരെ ആരും നടപ്പാക്കിയിട്ടില്ല. അതിന് ഒബ്ജക്ഷനൊക്കെ ഉണ്ട്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒബ്ജക്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ത്യ വളരെ ഡെമോക്രസിയാണുള്ളത്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. പക്ഷേ ഇത് ശരിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ആരാണ്? ഇപ്പോഴത്തെ പാർലമെന്റ് ലെജിസ്ലേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ പലർക്കും നടത്താൻ, അത് യൂണിവേഴ്സിറ്റിക്ക് നടത്താം, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് നടത്താം, മെഡിക്കൽ കൗൺസിൽ, പല ആളുകളും ഇത് വളരെയധികം ദുരുപയോഗപ്പെടുത്താനുള്ളൊരു സാധ്യത. അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ 70 or 80 ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് അതൊരു എനാക്ട്മെൻ്റ് നിർബന്ധമാക്കുകയാണെങ്കിൽ പല ആളുകളും ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ തുടങ്ങും. അപ്പോൾ ഓരോ ഡോക്ടേഴ്സിന് ഇത് നിർബന്ധമാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിക്കാം ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കോഴ്സ് എടുക്കാനായിട്ട്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി അത് വരാണ്ടിരിക്കണമെങ്കിൽ അത് ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ വിശേഷിച്ചു യൂണിവേഴ്സിറ്റി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ഇതിൽ പറയുന്നത് അതിപ്പോൾ തന്നെ അത് ആലോചിക്കണം. ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അതിൽ 50% ഓൺലൈൻ യു കെൻ ഡു ഇറ്റ്, 50% ഷുഡ് ബി റെസിഡൻഷ്യൽ റിക്വയർമെൻറ്റ്. അത് ശരിക്കും പ്ലാൻ ചെയ്യണം. ഈ ഡോക്ടേഴ്സ് നിർബന്ധമായിട്ട് ഇത് അറ്റൻഡ് ചെയ്തിരിക്കണം, എന്നെങ്കിലേ അവർക്ക് ആ റീ ലൈസൻസ് കിട്ടുകയുള്ളൂ. അത് MBBS പോലെ പ്രയാസമുള്ള പരീക്ഷ അല്ലാതെ ഈ ബേസിക് എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അതുണ്ടെങ്കിൽ അത് 70% റോങ് പ്രിസ്ക്രിപ്ഷൻസ് വരികയില്ല. ഞാൻ വെറും കളിക്കാരനാ, താൻ കളിയുടെ ആശാനാണല്ലോ.